നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ പാരിസ്ഥിതിക വിജ്ഞാനത്തിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു. നമ്മുടെ വനസമ്പത്തുകൾ ഇത്രമാത്രം ശോഷിച്ചു പോകുന്നതിന് അതാത് കാലത്തെ ഭരണാധികാരികളുടെ പങ്ക് ചെറുതായിരുന്നില്ലെന്നും അത് ഏറെ ദുരിതങ്ങൾ വിതക്കുന്ന ഒരു രീതിവിധാനം, നിയമവ്യവസ്ഥ പോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കിയത്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമി? തീർച്ചയായും. കേരളത്തിലേറ്റവും ചുരുങ്ങിയത് കല്ലേക്കാട് ദേവസ്വം, കൊട്ടിയൂർ ദേവസ്വം, അരങ്ങം ക്ഷേത്രം, ഇത് മൂന്നെണ്ണം നിങ്ങൾ പോയി അന്വേഷിക്കുക. ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും കൂടുതൽ വനസമ്പത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ്. പതിനായിരക്കണക്കിന് ഏക്കർ, ആയിരമല്ല. മനസ്സിലായി സ്വാമിജി. ഏത് കാലത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ വനങ്ങൾ നശിപ്പിച്ചത്? ക്ഷേത്രം വനത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്, ജനവാസമില്ല ഏറിയയിൽ. ഇന്ന് മലമ്പുഴ ഡാമും അതിൻ്റെ പരിസര പ്രദേശവും ഇരിക്കുന്ന ഏരിയ മുഴുവൻ കല്ലേക്കാട് ദേവസ്വത്തിൻ്റെ. നിലയ്ക്കൽ നാരായണന്തോട് അട്ടത്തോട് തുടങ്ങിയ, എഴുകും വയൽ തുടങ്ങിയ ഏരിയയെല്ലാം ശബരിമലയുടെ. ഇതിൽ ഏറ്റവും കൂടുതൽ വനസമ്പത്തുള്ള 18 മലകളുള്ള ഒരു വനഭൂമി മുഴുവൻ അതിൻ്റെ ഓണർഷിപ്പ് അയ്യപ്പനുള്ള റെക്കോർഡിൽ. മനസ്സിലായി സ്വാമിജി. വിചിത്രമായൊരു സത്യം, ഈ ദേവതകളൊക്കെ മൈനറാണ്. ഇപ്പോഴും ഞാനും നിങ്ങളും ഈ സംസാരിക്കുമ്പോഴും ഇന്ത്യൻ ദേവതകളെല്ലാം മൈനറാണ്. നിയമപരമായൊരു കുടുംബത്തിൻ്റെ സ്വത്താണ് കയ്യേറുന്നതെങ്കിൽ അത് തിരിച്ചു പിടിക്കാം. അതെ. ആ നിയമം ഇതുവരെ ഭരണാധികാരികൾക്ക് മാറ്റാനും കഴിഞ്ഞിട്ടില്ല. ബ്രിട്ടൻ ഭരിക്കുമ്പോഴും രാജാക്കന്മാർ ഭരിക്കുമ്പോഴും ജനാധിപത്യത്തിൽ ബ്രിട്ടൻ പതിച്ചു കൊടുക്കുമ്പോൾ പോലും മൈനർ എന്നുള്ള സങ്കല്പം മാറ്റിയിട്ടില്ല ദേവതയുടെ. ജനാധിപത്യ സംവിധാനമുണ്ടായി, പുതിയ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഉണ്ടാക്കിയപ്പോഴും നമ്മുടെ റവന്യൂ സങ്കല്പത്തിൻ്റെ ലോകങ്ങളിൽ ദേവതകൾ മൈനറാണ്. അപ്പോൾ ഈ ക്ഷേത്രാധികാരികൾക്ക് ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ സ്വാമിജി? ഭൂമി നഷ്ടപ്പെട്ട കോടതിയിൽ പോയാൽ നഷ്ടപ്പെട്ടവ തിരിച്ചു കിട്ടും. പക്ഷെ തിരിച്ചു കിട്ടിയാൽ ആരാണ് മേടിച്ച് കൊടുക്കേണ്ടത്? ആരോടാണ് മേടിച്ച് കൊടുക്കേണ്ടത്? സ്റ്റേറ്റിനോട്. സ്റ്റേറ്റിൻ്റെ കയ്യിലല്ല, വ്യക്തികളുടെ കയ്യിലാണ്. വ്യക്തികൾ എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. കേരളത്തിലെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ തന്നെ എക്സിക്യൂട്ടീവ് അത് തിരിച്ചു മേടിച്ച് കൊടുക്കുമോ? ഈ ക്ഷേത്രങ്ങളൊക്കെ പൊതു ഭരണവ്യവസ്ഥയ്ക്കുള്ളിൽ വരുന്നവയാണ്. അതെ. കേരളത്തിൽ ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. 18 മലകളും വിട്ടുകിട്ടുകയും അത് വനസമ്പത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുകയും ഒക്കെ ചെയ്താൽ അത് പൊതുഖജനാവിൻ്റെ വരുമാനമാണ്. അതെ സ്വാമിജി. പക്ഷെ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്ന ജനം വെറുതെ ഇരിക്കുമോ? വോട്ട് നൽകുമോ? ഒരിക്കലും. അവരെ പ്രീണിപ്പിക്കണമോ? ക്ഷേത്രമൊന്നും
ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ല. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ സ്വാമിജി. കാരണം അതിൽ നിന്ന് ഇവിടുത്തെ അതിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് പ്രയോജനമൊന്നുമില്ല. അതെ. ഈ വസ്തുതയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതെ സ്വാമിജി. പോയി ഭജിക്കാനും വഴിപാടുകൾ നടത്താനും ചെലവ് ചെയ്യാനും അർപ്പിക്കാനുമല്ലാതെ അവിടെ നിങ്ങോട്ടൊന്ന് എടുക്കാനുള്ള അവകാശങ്ങളൊന്നും ആ ജനതയ്ക്കില്ലാത്തിടത്തോളം കാലം അത് തങ്ങളുടേതാണെന്ന അവകാശവാദം ഒരു ഭാവാത്മക പ്രക്രിയ മാത്രമാണ്. അതെ സ്വാമിജി. അതെ അതെ. വസ്തുതകളെ വസ്തുതകളായി അംഗീകരിക്കുമെങ്കിൽ അതെ, പിന്നെ അതുകൊണ്ടൊരു വലിയ പ്രയോജനമുണ്ട്. നിരന്തരമായി അതിനകത്ത് തന്നെ ജനിച്ചു വളർന്ന ആക്ടിവിസ്റ്റുകൾക്ക് ഈ ജനത അന്ധവിശ്വാസികളും കൊള്ളിക്കരുതാത്തവരുമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുവാനുള്ള ഒരു ഗുണം. അതെ. അവരുടെ കലകളെയും സാഹിത്യത്തെയും വരെ പോഷിപ്പിച്ചുകൊണ്ട് അവരുടെ ചീത്ത കേൾക്കുവാനുള്ള ഒരു പ്രയോജനം ഈ ജനതയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് വലിയ മെച്ചമാണ്. അവരെഴുതിയിട്ടുള്ള എണ്ണമറ്റ സാഹിത്യങ്ങളിലും അവരവതരിപ്പിച്ചിട്ടുള്ള മിമിക്രികളിലും കലകളിലുമൊക്കെ ഈ വിശ്വാസങ്ങളെ ആവോളം എതിർക്കുമ്പോഴും അവിടുത്തെ ഉത്സവങ്ങളിൽ പണം പിരിച്ച് ഇവരെ തന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഈ പരിപാടികൾ നടത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ മെച്ചമാണ്. അതെ. മറ്റൊരു തരത്തിൽ പ്രയോജനവും അവർക്കില്ല. അതെ. എന്നിരുന്നാലും അതുകൊണ്ട് നമ്മളതിനെ കാണുന്നത് ഒരിക്കലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എന്നല്ല. അതെ സ്വാമിജി. പൊതുവായ സ്വത്തായി കിടന്ന ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയയിൽ എത്ര വേഗത്തിലാണ് കയ്യേറിയത്? ശരിയാണ് സ്വാമിജി. റെക്കോർഡുകൾ പരിശോധിച്ചാൽ അനേകം മന്ത്രിമാർ ആ കാലങ്ങളിൽ ദേവസ്വത്തിൻ്റെ ഭൂമി വ്യക്തികൾക്ക് പതിച്ചു കിട്ടാൻ സഹായം ചെയ്തിട്ടുണ്ട്. ഭരണം കഴിഞ്ഞിറങ്ങി വന്നാൽ പങ്കുവയ്ക്കാവുന്ന വ്യവസ്ഥയോടെ വരെ ഇന്നത്തെ പോലെ അന്നൊരു വിവരാവകാശ നിയമ സംവിധാനമില്ലായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ പല റെക്കോർഡുകളും കിട്ടും. ഇപ്പോൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് വാങ്ങാം. അത് മുൻകാല പ്രാബല്യത്തോടെയാണെന്ന് തോന്നുന്നു. പഴയ റെക്കോർഡുകളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം. പലപ്പോഴും ഈ അവകാശം വന്നതോടുകൂടി പല ബുക്കുകളിലും ആ പേജുകളില്ല. നമ്മളുടെ റവന്യൂ റെക്കോർഡുകളിൽ പോലും ഒന്നിച്ച് ഓഫീസിന് തീപിടിക്കുകയോ അല്ലെങ്കിൽ ആ പ്രത്യേകതരം ബുക്കുകൾക്ക് തീപിടിക്കുകയോ അതും അല്ലെങ്കിൽ ചെതലെടുത്തു പോവുകയോ അതും അല്ലെങ്കിൽ ആ പേജുകൾ കീറി കളയുകയോ ആണ് ഇപ്പോൾ പതിവായിട്ടുള്ള രീതി. കാരണം ഇതൊക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നത്. അതെ സ്വാമിജി. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ജനങ്ങളുടെ ഒരു പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. ഈ പാരസ്പര്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്കാതെ കുറേ ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിച്ചാലോ, കുറേ കുടുംബങ്ങളെ സൃഷ്ടിച്ചാലോ, കുറേ വ്യക്തികളെ ലോകോത്തരന്മാരാകാൻ സൃഷ്ടിച്ചാലോ ഒന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. തോക്കും വഴിയും ഒന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പര്യാപ്തമല്ല. മാതൃനിർവിശേഷമായൊരു സ്നേഹത്തിനെ പറ്റുള്ളൂ. അതാണ് നമ്മുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അപഗ്രഥിക്കുന്നത്. ഈ അപഗ്രഥിക്കുന്നത് എനിക്കും നിങ്ങൾക്കും എതിരായിട്ടാണ് അപഗ്രഥിക്കുന്നത്. അനുകൂലമായിട്ടല്ല. എന്നെയും നിങ്ങളെയും പ്രതിക്കൂട്ടിൽ കയറ്റുന്ന ഒന്നാണ് നമ്മളിപ്പോൾ അപഗ്രഥിക്കുന്ന ഈ വിഷയം. കാരണം ഇതൊരു സാർവലൗകികമായി അംഗീകരിക്കുമ്പോൾ മറിച്ച് ഇതിനെ വ്യക്തിഗതമായ ചില താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുകയാണെങ്കിൽ ഒന്ന് ശരിയും ഒന്ന് തെറ്റുമാണെന്ന് നമുക്ക് തോന്നും. ഒരളവ് വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ഇന്ത്യൻ മതത്തിൻ്റെയും ഇന്ന് ഇന്ത്യയിൽ കാണുന്ന മതങ്ങളുടെയും ഇന്ത്യയിൽ കാണുന്ന ജാതികളുടെയും അസൂയാവഹമായ വളർച്ചയ്ക്ക് കുടിയേറ്റക്കാരുടെ സംഭാവന വളരെ വലുതാണ്. ശരിയാണ് സ്വാമിജി.
ഒരു കുടിയേറ്റ മനസ്സിനെ സൃഷ്ടിക്കുമ്പോൾ ആവാസ വ്യവസ്ഥ താറുമാറാകുക എന്ന്. കുടിയേറ്റ മനസ്സ് തന്നെ പാരിസ്ഥിതിക വിനാശം ഉണ്ടാക്കുന്ന മനസ്സാണ്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ അപ്പൂപ്പന്മാർ, എൻ്റെ പാരമ്പര്യം, ജനിച്ചു വളർന്ന ഒരു മണ്ണിനോടുള്ള മമത, ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരുവനുണ്ടാവില്ല. അതെ, അവനോട് ആ നാട്ടുകാർക്കുണ്ടാകുന്ന പ്രിയങ്ങളൊന്നും അവിടെ ജനിച്ചു വളർന്നവനോട് ഉണ്ടാവുകയുമില്ല. നാടകത്തിലും സിനിമയിലും മറ്റും സ്റ്റേജിൽ വരുന്ന ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കാമുകിയുടെയും കാമുകൻ്റെയും ഒന്നും സ്നേഹം ജീവിതത്തിൽ കാണുകയില്ല. ഇല്ല സ്വാമിജി. ശരിയാണ് സ്വാമിജി, ശരിയാണ്. അത് പ്രേക്ഷകർ താതാത്മ്യം പ്രാപിച്ച് അതായി തീരുന്ന രീതിയിലേക്ക് വരെ വികസിക്കുമല്ലോ. വികസിക്കും. ഒരളവ് വരെ കുടിയേറ്റത്തിലൊരു അഭിനയം ശക്തമാണ്. കാരണം ഒരു പുതിയ മേഖലയിൽ തനിക്ക് ജീവിതം വിജയിപ്പിക്കുവാൻ പര്യാപ്തമാകുന്ന ബോധരൂപമായ ഒരു ഇടപെടലുണ്ട്. അബോധത്തിൻ്റെയും യാദൃച്ഛികതയുടെയും സ്വച്ഛന്ദതയുടെയും ജീവിതം കുറവാണ്. അതെ. ഒരു പുതിയ തലത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമുക്ക് സ്വച്ഛന്ദത, സ്പോണ്ടേനിറ്റി ഉണ്ടാവില്ല. നമ്മളെ അറിയുന്നതും നമ്മൾ ഓടിക്കളിച്ചതുമായിടത്ത് പറയുന്ന തമാശകളും ചിരികളും കളികളും ഒന്നുമല്ല. നമ്മൾ അതിഥി, നമ്മൾ ആലോചിച്ചിരുന്ന ഇതുപോലെ സംഭാഷണമൊക്കെ നടത്തുമ്പോൾ ബുദ്ധിയിൽ രൂപാന്തരപ്പെട്ടു വരുന്നത് അതിൻ്റെ സ്പോണ്ടേനിറ്റി കുറയും സ്വാഭാവികമായി. പിന്നെ കുറേ സംസാരിച്ച് സംസാരിച്ച് കുറേ കഴിയുമ്പോഴാണ് ചിലപ്പോൾ സ്വച്ഛന്ദതയിലേക്ക് വരാൻ തുടങ്ങുന്നത്. അതെ, ശരിയല്ല? ശരിയാണ് സ്വാമിജി. സ്വച്ഛന്ദത കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്പോണ്ടേനിറ്റി ഇല്ലാത്ത പെരുമാറ്റ വിശേഷങ്ങൾ കൊണ്ട് അലങ്കൃതവും ചുറ്റും കാണുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്നതും ദുരകളെല്ലാം വളർന്നു നിൽക്കുന്നതും തദ്വാര ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ പങ്ക് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മതമണ്ഡലങ്ങളിൽ വിനിയോഗിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതും അവരെയെല്ലാം താല്പര്യപൂർവ്വം സംരക്ഷിക്കുന്നതും ആയിരിക്കുകയാൽ കുടിയേറ്റ മനസ്സുകളുടെ ജീർണത ഇന്ത്യയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ടാവുന്നത്. ശരിയാണ് സ്വാമിജി. ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണണ്ട. നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്നേഹത്തെയും ആ പാരസ്പര്യത്തെയും വെച്ച് ഇതൊക്കെ അറിയാതെ ഇവർ തന്നെ പണം മുടക്കി. അതെ. ഇവർ കുടിയേറിയതിൻ്റെ അടുക്കൽ ഇവർ കുടിയേറിയതുപോലെ അതേ രീതിയിൽ മറ്റൊരുത്തൻ വരുമ്പോൾ അത് തൻ്റെ സമുദായത്തിന് അപകടമാണ്, തൻ്റെ മതത്തിന് അപകടമാണ്, തൻ്റെ രാഷ്ട്രീയത്തിന് അപകടമാണ് എന്ന് സങ്കല്പിച്ചിട്ട് അവനെ തുരത്തുവാൻ നടത്തുന്ന പരിപാടികളായി മാറുന്നുണ്ട് പലപ്പോഴും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അതറിയാതെ പലപ്പോഴും നമ്മുടെ ആക്ടിവിസ്റ്റുകൾ ഉത്തമ ബോധ്യത്തോടുകൂടി ചെന്ന് ഇവരുടെ ഇരകളായും തീരാറുണ്ട്. എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ. ആദ്യം പറഞ്ഞത് ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായി സ്വാമിജി. അതെ. കാരണം നാട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള, സ്വഭാവങ്ങൾ അത്ര ഉത്തമമല്ലാത്ത, ദാരിദ്ര്യം കൈമുതലായിരുന്ന ആളുകൾ, അതല്ലെങ്കിൽ നാടി നിന്ന് വിടാൻ ആരും ഇഷ്ടപ്പെടില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ കേസും പുക്കാറും ഒക്കെ ആയി നിന്നപ്പോൾ നാടുവിട്ട് വനമേഖലകളിൽ ചെന്ന് അത്യാധ്വാനം ചെയ്ത് അവിടെ ജാതി സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ സംഘങ്ങളുമൊക്കെ ഉണ്ടാക്കി മത്സരിച്ച് കാട്ടുരാജാക്കന്മാരായി, കാട്ടുനീതികൾ നടപ്പാക്കുന്നവരായി, അവരുടെ പിൻബലത്തോടുകൂടി രാഷ്ട്രീയ മത സാമൂഹ്യ മണ്ഡലങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയൊരു മുന്നേറ്റം ഇതിനുണ്ട്.
ജനവാസ യോഗ്യങ്ങളും ജനനിബിഡങ്ങളുമായ സ്ഥലങ്ങളിൽ നിന്ന് വിട്ട് നമ്മുടെ വനമേഖലകളെ മുഴുവൻ നശിപ്പിച്ചതിൻ്റെ ചരിത്രം എടുത്താൽ ഈ കുടിയേറ്റമാണെന്ന്. അവിടെ ആദ്യം ചെയ്യേണ്ടത് പാരിസ്ഥിതിക രംഗങ്ങളെ നന്നായി നയിക്കുവാൻ ആക്ടിവിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വിവരാവകാശം വഴി ബ്രിട്ടൻ കൈമാറുമ്പോഴുള്ള ഇന്ത്യയുടെ വനസമ്പത്ത് കണക്കാക്കണം. ഏതെല്ലാം ജാതികൾ, ഏതെല്ലാം മതങ്ങൾ, ഏതെല്ലാം തരം തൊഴിലുകൾ ചെയ്തിരുന്നവർ, ഏതേത് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളോട് പ്രതിബദ്ധതയുണ്ടായിരുന്നവർ, ഏതെല്ലാം ആളുകളുടെ സഹായത്തോടുകൂടി കയ്യേറിയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതെ, കയ്യേറിയത് കണ്ടുപിടിച്ചിട്ട് അവയൊക്കെ സ്ഥിരമായി കൊടുക്കുകയോ അവ അവരുടെ തന്നെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയോ ചെയ്തിട്ട് ഇനിയും അതേ നയങ്ങൾ വരുന്നുണ്ടെങ്കിൽ തടയാനെങ്കിലും ശ്രമിക്കണം. മിനിമം അവരെയൊക്കെ ഇറക്കി വിടണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. അത്ര ആക്ടിവിസം ഒന്നും നമുക്കില്ല. പക്ഷെ ഇത് മുന്നോട്ട് പോകാൻ ഇനിയും അനുവദിക്കാതിരിക്കണമെങ്കിൽ ഈ കൊള്ള സംഘങ്ങളെ തടയണം. അപ്പോ ഭരണാധികാരികളുടെ നല്ല ഒത്താശയോടെ, ആക്ടിവിസ്റ്റുകളുടെ നല്ല ഒത്താശയോടെ മാത്രമായി ഇതൊക്കെ നടന്നിട്ടുള്ളത്. മനസ്സിലായി സ്വാമിജി. ഇതിന്റെ പങ്ക് വരാത്ത പ്രസ്ഥാനങ്ങൾ നന്നേ കുറവാണ് ഇന്ത്യയിൽ. പറയൂ സ്വാമിജി. അവിടെ നിന്ന് പിരിച്ചെടുത്തിട്ട് അവരുടെ അടുക്കൽ പോയി ആധ്യാത്മിക കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അവരുടെ അന്നം പൂജിച്ചിട്ട് അവരുടെ ചെയ്തികളെ എതിർത്തുകൊണ്ടൊരു പാരിസ്ഥിതിക വിജ്ഞാനവും പാരിസ്ഥിതിക പ്രവർത്തനവും നടത്താൻ കഴിയുന്നുവെന്ന് വിചാരിക്കുന്നവർ മണ്ടന്മാരാണ്. ശരിയാണ് സ്വാമിജി. ചിലർ ആ പ്രവർത്തനത്തിലൂടെ മുന്നേറിയിട്ട് മനപരിവർത്തനം വന്ന് വന്നവരുണ്ടാവാം. ആഹ്ലാദകരമാണ്, അംഗീകരിക്കുന്നു, അവരുടെ നന്മയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. പക്ഷേ അവരിൽ ഓടുന്ന രക്തവും അന്നവും ഇന്നലെയുടെ അത് തന്നെയാണ്. മനപരിവർത്തനം വരാൻ കാരണം മറ്റ് പലതുമാണ്. ആ മനപരിവർത്തനം മറ്റവർക്ക് വന്നാലും മാറില്ലേ? ആ മനപരിവർത്തനം വരാത്തോണ്ടല്ലേ അവർ നിൽക്കുന്നത്? അതുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ കൊണ്ട് മനപരിവർത്തനം വരുമോ? മതങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മതപരിവർത്തനം വരുമെങ്കിൽ ഇവരെ സംഘടിപ്പിച്ച് മതക്കാരാക്കി മാറ്റി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ജാതി പ്രസ്ഥാനങ്ങൾ കൊണ്ട് മതപരിവർത്തനം വരുമായിരുന്നെങ്കിൽ ഇവർ കയ്യേറാൻ പോകുമായിരുന്നില്ല. രാഷ്ട്രീയ പ്രബുദ്ധത പാരിസ്ഥിതിക വിജ്ഞാനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാകൊണ്ട് ആ പ്രബുദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കയ്യേറ്റത്തിന് പോകുമായിരുന്നില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പോയത്. ഇല്ലാത്ത ഇവർ മുഖ്യധാരയിൽ വരികയും ഇതൊക്കെ ഈ അറിവുകളൊക്കെ ഉള്ളവനെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതമണ്ഡലങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തുകൊണ്ട് മുഖ്യധാരാ പ്രവാഹത്തിൽ ഇവർ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ആസ്പദമാക്കിയാണ് കാര്യങ്ങളെ രൂപപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് മതങ്ങളെയും മത നേതൃത്വത്തെയും ജാതി നേതൃത്വത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ വിശ്വസിക്കാൻ വൈമുഖ്യമുണ്ടാവേണ്ടതാണ്. ഇന്നലെ കുടിയേറിയവനും ഇന്നലെ ആ തെറ്റുകൾ ചെയ്ത് പരിസ്ഥിതിയെ മുഴുവൻ നശിപ്പിച്ചവനും നേതാവായിത്തീരുകയും ഉന്നതനായിത്തീരുകയും അവന് സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും അവൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതമണ്ഡലങ്ങളിൽ ഉന്നതനായിത്തീരുകയും ചെയ്യുമ്പോൾ നീ ചെയ്യാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് ചെയ്യാത്തവനോടും അവൻ്റെ മക്കളോടും പറയുന്ന പോലെ തോന്നും. അതെ സ്വാമിജി. അവൻ്റെ ദുഷ്ടത പ്രചരിക്കും. മറിച്ച് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ട്. ഇനി ആ തെറ്റാരും ചെയ്തുകൂടാത്തതാണ് എന്ന് ഇത് കിട്ടി മതിയായിട്ടെങ്കിലും പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അതെ, തീർച്ചയായും സ്വാമിജി. ആ മിനിമം മര്യാദ പോലും കാണിക്കാതെ പരിസ്ഥിതിയെന്ന് ഉരുവിട്ടാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഇതാ നമ്മുടെ മുമ്പിലെ പ്രശ്നം. അതെ സ്വാമിജി. അപ്പൊ അവിടെ നഷ്ടപ്പെട്ടത് ഒരു മാതൃ സഹജമായ മാതൃ നിർവിശേഷമായ സ്നേഹത്തിൻ്റെ കുറവാണ്, മണ്ണിനോടുള്ള
ബന്ധത്തിൻ്റെ കുറവാണ്, നദിയോടുള്ള ബന്ധത്തിൻ്റെ കുറവാണ്. ഇന്നലെ വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്, വെള്ളം നിന്റെ അമ്മയെ പോലാണ്, നിന്റെ അമ്മയ്ക്ക് നീര് വരും എന്ന് കുട്ടിയെ പഠിപ്പിച്ചപ്പോൾ അന്ധവിശ്വാസമായിരുന്നെങ്കിലും അവൻ മിനിമം മൂത്രമൊഴിക്കാതിരിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇനി വിശ്വാസങ്ങളും സത്യങ്ങളും ശാസ്ത്രവും പഠിപ്പിച്ചിട്ട് അവൻ അതിൽ തന്നെയാണ് മലവും മൂത്രവും വിസർജിക്കുകയും അവൻ്റെ വീട്ടിലുള്ള കക്കൂസും മുഴുവൻ അങ്ങോട്ടാണ് തുറന്നു വയ്ക്കുകയും സകല ഫാക്ടറി എന്നുള്ളതും അങ്ങോട്ടാണ് വിടുന്നതെങ്കിൽ ശാസ്ത്രത്തെക്കാൾ പ്രയോജനം അന്ധവിശ്വാസമാണ്. അതെ സ്വാമിജി, പ്രയോജന രംഗത്തെങ്കിലും അത്. ഇതിന് ശാസ്ത്രകാരൻ ഉത്തരം പറയേണ്ടി വരുന്നു. ശാസ്ത്രം പഠിപ്പിക്കുകയും ശാസ്ത്രം പഠിക്കുകയും ശാസ്ത്രം പ്രചരിപ്പിക്കുകയും ശാസ്ത്രത്തിൽ നിൽക്കുകയും ചെയ്തിട്ട് ശാസ്ത്രവചനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് സാധാരണ ജനങ്ങൾ പോകുന്നതെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ശാസ്ത്രം പഠിക്കാനുള്ള അധികാരമില്ലെന്നും അധികാരിയല്ലാത്തവൻ പഠിക്കരുതെന്നും അവനെ ശാസിച്ചേ നിർത്താവൂവെന്നും അധികാരിയായവൻ പഠിച്ചിട്ടുണ്ടാകണമെന്നുമുള്ള പ്രാചീന ചിന്തയ്ക്ക് ഈടുവയ്പ് കൂടുകയാണ്. ശരിയാണ് സ്വാമിജി, എല്ലാവനും വിദ്യാഭ്യാസമെന്നും എല്ലാവനും ഡിഗ്രിയെന്നും എല്ലാവനും ഉയരണമെന്നും ഒക്കെ പറയുന്ന വാക്കുകൾ താത്വികമായി ശരിയായാലും പ്രായോഗികമായി ശരിയാവുകയില്ല എന്ന് പറയേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ സങ്കീർണത. പരിസ്ഥിതി വിജ്ഞാനത്തിലെ ഏറ്റവും വലിയ സങ്കീർണത ഇതാണ്. പോയി അന്വേഷിച്ച് നോക്കിയാൽ ഈ ക്ഷേത്രങ്ങളുടെ ഭൂമികളൊക്കെ ഇന്ന് കയ്യേറി കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായി. അവ ക്ഷേത്രങ്ങളുടെ ഭൂമി എന്ന നിലയിൽ കയ്യേറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതേതോ ഒരു മതത്തിൻ്റെ എന്ന വിചാരത്തിൽ നിന്നുകൊണ്ടാണ് നോക്കി കാണുന്നതെങ്കിൽ നമുക്ക് അത് ആ ബോധമില്ലാത്തവർക്ക് സന്തോഷിക്കാനുള്ള അവസരവും ആ ബോധം മാത്രമുള്ളവർക്ക് വികാരം കൊള്ളാനുള്ള ഒരു അവസരവുമാണ്. അതിനല്ല പറഞ്ഞത്, അല്ല മൊത്തത്തിൽ ഉള്ളൊരു പാരിസ്ഥിതിക വിജ്ഞാന മേഖലയിലുള്ള ഒരു വ്യതിയാനത്തിൽ ഒരു ഘടകം എന്നുള്ള രീതിയിലാണ് എഴുതി കൊടുത്തവരുണ്ട്. അതെ, വാരങ്ങൻ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രാജാവ് തന്നെ ഉണ്ടായിരുന്നു, അത് എഴുതി കൊടുത്തതാണ്, കാശ് വാങ്ങിച്ചിട്ട് എഴുതി കൊടുത്തതാണ്, വിലയ്ക്ക് കൊടുത്തതാണ്. ഒന്നോ രണ്ടോ ഏക്കറോ അല്ലെ പത്തോ നൂറോ ഏക്കറോ ഒന്നും അല്ല അങ്ങനെ പോയത്. മനസ്സിലായി. അതിൽ ഏറ്റവും അതായത് മനുഷ്യൻ ഒരു നാലു പേരോ അഞ്ചു പേരോ കൈകോർത്ത് പിടിച്ചാൽ എത്തുകയില്ലാത്ത വണ്ണത്തിലുള്ളതായ മരങ്ങളൊക്കെ സമീപകാലം വരെ മുറിച്ച് തീടുകയാണ്, കരിത്തടിയായി പോവായത്. അന്ന് കരി ഉപയോഗിച്ചിരുന്ന മേഖലകൾ വളരെ പരിമിതമാണ്. കൊല്ലൻ്റെ ആല മുതലായവയിലേക്ക് കരി ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇന്ന് കരി വേറൊരാവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് കരി ഉപയോഗിക്കുന്നത് വ്യാവസായിക പ്രാധാന്യത്തിൽ വജ്രമുണ്ടാക്കാനാണ്. ഈ കരി കൊണ്ട് വജ്രം ഉണ്ടാക്കുന്നു എന്ന്, അല്ല കരി വജ്രം ഉണ്ടാക്കാൻ കരി ഉപയോഗിക്കുന്നു എന്നാണോ സ്വാമിജി പറഞ്ഞത്? ഇന്ന് വൻതോതിൽ അതിനാണ് കരി പോകുന്നത്.